കൊട്ടാരക്കര ആശ്രയ സംഗീതം അഭയ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ലഹരി വിരുദ്ധ കലാജാഥ തിരുവമ്പാടി മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി. മണ്ഡലത്തിലെ സമാപന യോഗം മുക്കം ബസ്റ്റാൻഡിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര ആശ്രയ സംഗീതം അഭയ കേന്ദ്രത്തിന്റെയും അനാഥരില്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞമായ ജനബോധം 2022 ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പര്യടനമാണ് പൂർത്തിയായത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഒക്ടോബർ 2 കാസർഗോഡ് ജില്ലയിൽ സമാപിക്കുന്ന ജാഥ ഒരാഴ്ചയിലധികമായി തിരുവമ്പാടി മണ്ഡലത്തിൽ പര്യടനം നടത്തിവരികയായിരുന്നു. മുക്കം ബസ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ഗുലാം ഹുസൈൻ കൊളക്കാടൻ അധ്യക്ഷനായി. ഗോൾഡൻ ബഷീർ, പ്രേമൻ മുത്തേരി, മുരളീധരൻ, അസൈനാർ, അമീർ, അലി അക്ബർ, ലൈല, രാജീവ് സ്മാർട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജാഥാംഗങ്ങൾക്കുള്ള യാത്രയയപ്പ് നടന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരിയുടെ വ്യാപാര ശൃംഖലയിലെ ഒരു കണ്ണിയായി ഞാൻ മാറി. ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയതാണ് നിങ്ങളുടെ മകൾ ശാലിനിയെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശാലിനി, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശാലിനി, ശാലിനി മാപ്പ്. എന്റെ ബോധം നശിപ്പിച്ച ജഗത്താൻമാരെ, ഇനിയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചുകൂടെ. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.